എല്ലാവർക്കും ക്വിസ് ബഡീസിലേക്ക് സ്വാഗതം. LDC VEO പരീക്ഷകളിൽ ഏറെ ആവർത്തിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, കുടിവെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന ഹാലോജൻ ഏതാണ്? കുടിവെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന ഹാലോജൻ ഏതാണ്? ഉത്തരം, ക്ലോറിൻ. ക്ലോറിനാണ് കുടിവെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന ഹാലോജൻ. 17-ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ മറ്റൊരു പേരാണ് ഹാലോജൻസ്: ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമൈൻ, അയഡിൻ, അസറ്റാറ്റിൻ, ടെന്നിസിൻ എന്നിവയാണ് ഹാലോജൻസ്. ക്ലോറിൻ കണ്ടെത്തിയത് കാൾ ഷീലയാണ്. എന്നാൽ അതൊരു മൂലകമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നില്ല. 1810 ഹംഫ്രി ഡേവിയാണ് ക്ലോറിൻ ഒരു മൂലകമാണെന്ന് സ്ഥിരീകരിച്ചത്. ക്ലോറിന് ആ പേര് നൽകിയതും ഹംഫ്രി ഡേവിയാണ്. ക്ലോറോ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം പച്ച കലർന്ന മഞ്ഞ എന്നാണ്. ക്ലോറിൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയുടെ പേരാണ് ഡീക്കൻസ് പ്രക്രിയ. ബ്ലീച്ചിങ് പൗഡർ, PVC എന്നിവയിലെ പ്രധാന ഘടകമാണ് ക്ലോറിൻ. അടുത്ത ചോദ്യം, നീലജലനയം, ബ്ലൂ വാട്ടർ പോളിസി, നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഉത്തരം, ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി. പോർച്ചുഗലിൻ്റെ നാവികക്കരുത്ത് നന്നാക്കാനുള്ളതായിരുന്നു പ്രശസ്തമായ ബ്ലൂ വാട്ടർ പോളിസി. ഇനി അൽമേഡയുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വാസ്കോഡ ഗാമയ്ക്ക് ശേഷം ഇന്ത്യയിൽ എത്തിച്ചേർന്ന അൽമേഡയാണ് പോർച്ചുഗീസ് സെറ്റിൽമെൻറ്റിൻ്റെ ആദ്യ ഗവർണർ. കണ്ണൂരിലെ സെൻ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചതും അൽമേഡയാണ്. അൽമേഡയ്ക്ക് ശേഷം വന്ന ഗവർണർ അൽഫോൺസോ ഡി അൽ ബുക്കർക്കായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് പോർച്ചുഗീസ് തങ്ങളുടെ സാമ്രാജ്യം വലുതാക്കാൻ തീരുമാനിക്കുന്നത്. 1510 ബീജാപ്പൂർ സുൽത്താൻ്റെ കയ്യിൽ നിന്നും ഗോവ പിടിച്ചടക്കി. ഇതോടെ പോർച്ചുഗീസ് സെറ്റിൽമെൻറ്റിൻ്റെ തലസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റപ്പെട്ടു. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് അൽബുക്കർക്കാണ്. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് വൈസ്രോയാണ് പെഡ്രോ അൽവാരസ് കബ്രാൾ. ഗോവയെ പോർച്ചുഗീസുകാരിൽ നിന്ന് മോചിപ്പിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1961. ഗോവയെ പോർച്ചുഗീസുകാരിൽ നിന്ന് മോചിപ്പിക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ സൈനിക നടപടിയായിരുന്നു ഓപ്പറേഷൻ വിജയ്. അടുത്ത ചോദ്യം, ISRO നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം, 1969 ഓഗസ്റ്റ് 15. 1969 ഓഗസ്റ്റ് 15 ISRO നിലവിൽ വന്നത്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. ഡോക്ടർ വിക്രം സാരാഭായ് ആയിരുന്നു ആദ്യ ചെയർമാൻ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണത്തിന് അടിത്തറ പാകിയത് വിക്രം സാരാഭായി ആയി അറിയപ്പെടുന്നു. ISROയുടെ മോട്ടോ സ്പേസ് ടെക്നോളജി ഇൻ ദ സർവീസ് ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്നാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യ ജില്ല ഏതാണ്? ഉത്തരം, എറണാകുളം. എറണാകുളമാണ് ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യ ജില്ല. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പട്ടണം ഏതാണെന്ന് ചോദിച്ചാൽ കോട്ടയമാണ്. കോട്ടയമാണ് ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പട്ടണം. ഇന്ത്യയിൽ സമ്പൂർണ്ണ ആദിവാസി സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. സമ്പൂർണ്ണ ആദിവാസി സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ദിനാംഗരേഖ കടന്നുപോകുന്ന കടലിടുക്ക് ഏതാണ്? ഉത്തരം, ബെറിങ് കടലിടുക്ക്. അന്താരാഷ്ട്ര ദിനാംഗരേഖ കടന്നുപോകുന്ന കടലിടുക്ക് ബെറിങ് കടലിടുക്ക്. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചില പ്രധാന കാര്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഭൂമിയുടെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. 150 ഡിഗ്രി രേഖാംശ രേഖയാണ് അന്താരാഷ്ട്ര ദിനാംഗരേഖ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒന്നാം വർഗ ഉത്തോലകം അല്ലാത്തത് ഏത്? എ, വീൽ ബാരോ. ബി, ത്രാസ്. സി, കത്രിക. ഡി, സീസോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒന്നാം വർഗ ഉത്തോലകമല്ലാത്തത് ഏതാണ്? ഉത്തരം, വീൽ ബാരോ ആണ്. ഇനി ഉത്തോലകം എന്താണെന്ന് നോക്കാം. ഒരു സ്ഥിരബിന്ദു കേന്ദ്രമാക്കി ചലിക്കത്തക്കവണ്ണം ഘടിപ്പിച്ചിട്ടുള്ള ദണ്ഡാണ് ഉത്തോലകം. ഉത്തോലകത്തിൻ്റെ സഹായത്തോടെ ഒരു വലിയ ഭാരം ചെറിയ ബലം കൊടുത്ത് ഉയർത്തുവാൻ സാധിക്കും. ധാരം, രോധം, യത്നം എന്നീ മൂന്ന് ഭാഗങ്ങൾ ഒരു ഉത്തോലകത്തിനുണ്ട്. ഉത്തോലകം ചലിക്കുമ്പോൾ കേന്ദ്രമായിരിക്കുന്ന സ്ഥിരബിന്ദുവാണ് ധാരം. ഉത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലമാണ് യത്നം.
ധാരം എന്നാൽ ഫൾക്രമാണ്, യത്നം എന്നാൽ എഫോർട്ട്. ഉത്തോലകം ഉപയോഗിച്ച് ഏത് വസ്തുവിനെയാണോ നാം ഉയർത്തുന്നത് ആ വസ്തുവാണ് രോധം. രോധം എന്നാൽ റെസിസ്റ്റൻസ്. ധാരം, രോധം, യത്നം എന്നിവയുടെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി ഉത്തോലകങ്ങളെ പ്രധാനമായും മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. ധാരം, യത്നത്തിനും രോധത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകങ്ങളാണ് ഒന്നാം വർഗ ഉത്തോലകങ്ങൾ. ഉദാഹരണം: സീസോ, കപ്പി, നീൽക്കട്ടർ, കത്രിക എന്നിവയെല്ലാം ഒന്നാം വർഗ ഉത്തോലകത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. രോധം, ധാരത്തിനും യത്നത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകങ്ങളാണ് രണ്ടാം വർഗ ഉത്തോലകങ്ങൾ. ഉദാഹരണം: നാരങ്ങാഞ്ഞക്ക്, ബോട്ടിൽ ഓപ്പണർ, പാക്കുവെട്ടി, വീൽ ബാരോ എന്നിവയെല്ലാം രണ്ടാം വർഗ ഉത്തോലകത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. യത്നം, രോധത്തിനും ധാരത്തിനുമിടയിൽ വരുന്ന ഉത്തോലകമാണ് മൂന്നാം വർഗ ഉത്തോലകം. ഉദാഹരണം: ഐസ്റ്റോങ്സ്, ചവണ, ചൂണ്ട ഇവയെല്ലാം മൂന്നാം വർഗ ഉത്തോലകത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. അടുത്ത ചോദ്യം: ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തിന് പറയുന്ന പേരെന്താണ്? ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തിന് പറയുന്ന പേരെന്താണ്? ഉത്തരം: കൊഹിഷൻ. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹഷൻ. അഡ്ഹഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതലായാൽ കേശിക ഉയർച്ച ഉണ്ടാകുന്നു. കേശിക ഉയർച്ച എന്നാൽ ക്യാപ്പിലറി റൈസാണ്. വിളക്ക് തിരി, എണ്ണയെ വലിച്ചെടുക്കുന്നത്, ചുമരുകൾ മഴക്കാലത്ത് നനവ് പടരുന്നത് എന്നിവയെല്ലാം ക്യാപ്പിലറി റൈസിൻ്റെ ഉദാഹരണങ്ങളാണ്. അഡ്ഹഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കുറവായാൽ കേശിക താഴ്ച ഉണ്ടാകുന്നു. കേശിക താഴ്ച എന്നാൽ ക്യാപ്പിലറി ഡിപ്രഷനാണ്. ക്യാപ്പിലറി ഡിപ്രഷൻ കാണിക്കുന്ന ദ്രാവകമാണ് മെർക്കുറി. അടുത്ത ചോദ്യം: പ്ലാസ്റ്റിക് കറൻസി ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? പ്ലാസ്റ്റിക് കറൻസി ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം. ഉത്തരം: ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് പ്ലാസ്റ്റിക് കറൻസി ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം. ഓസ്ട്രേലിയയുമായി ബന്ധപ്പെട്ട മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഡൗൺ അണ്ടർ കോണ്ടിനെൻ്റ്, ഭൂഖണ്ഡ രാഷ്ട്രം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഓസ്ട്രേലിയയാണ്. ഏറ്റവും ചെറിയ വൻകരയാണ് ഓസ്ട്രേലിയ. ദ്വീപ്, ഭൂഖണ്ഡം, ഓഷ്യാനിയ, കങ്കാരുവിൻ്റെ നാട്, സുവർണ കമ്പിളികളുടെ നാട് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഓസ്ട്രേലിയയാണ്. യുക്കാലി മരങ്ങളുടെ ജന്മദേശവും ഓസ്ട്രേലിയയാണ്. അടുത്ത ചോദ്യം: മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം: പ്രശാന്തിയുടെ സമുദ്രം. മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് പ്രശാന്തിയുടെ സമുദ്രം എന്ന പേരിലാണ്. ഇനി ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട മറ്റു ചില പ്രധാന കാര്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ പേടകം അപ്പോളോ 2 ആണ്. ഈഗിൾ എന്ന ചാന്ദ്ര പേടകത്തിൽ ജൂലൈ 20 ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ എന്നിവർ ചന്ദ്രനിൽ കാലുകുത്തി. 21 മണിക്കൂർ 31 മിനിറ്റ് സമയം ഇവർ ചന്ദ്രോപരിതലത്തിൽ ചെലവഴിച്ചു. ഈ സമയം കൊളംബിയ എന്ന നിയന്ത്രണ പേടകത്തിൽ മൈക്കൽ കൊളിൻസ് ചന്ദ്രനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരുന്നു. ജൂലൈ 24 മൂവരും ഭൂമിയിൽ തിരിച്ചെത്തിയത്. അടുത്ത ചോദ്യം: സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക ചൂഷണം തടയുന്നതിന് വേണ്ടി സംസ്ഥാന സാമൂഹ്യക്ഷേമ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ഉത്തരം: നിർഭയ. നിർഭയ പദ്ധതിയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക ചൂഷണം തടയുന്നതിനായിട്ട് സംസ്ഥാന സാമൂഹ്യക്ഷേമ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. ഇനി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച മറ്റു പ്രധാന പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് ശാരീരികവും മാനസികവും നിയമപരവുമായ പരിരക്ഷ നൽകുന്ന പദ്ധതി ഏതാണ്? ഉത്തരം: ഭൂമിക. ഭൂമിക പദ്ധതിയാണ് ആക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് ശാരീരികവും മാനസികവും നിയമപരവുമായ പരിരക്ഷ നൽകുന്ന പദ്ധതി. അടുത്തത്: ചൂഷണത്തിന് വിധേയരായി അവിവാഹിതാവസ്ഥയിൽ അമ്മമാരായവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി സ്നേഹസ്പർശം. സ്നേഹസ്പർശം പദ്ധതിയാണ് ചൂഷണത്തിന് വിധേയരായി അവിവാഹിതാവസ്ഥയിൽ അമ്മമാരായവർക്ക് പ്രതിമാസം ധനസഹായം നൽകാനുള്ള പദ്ധതി. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാനും അതിനിരയായവരെ സംരക്ഷിക്കുന്നതിനുമായിട്ടുള്ള പദ്ധതിയാണ് തൂവൽ സ്പർശം. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാനും അതിനിരയായവരെ സംരക്ഷിക്കുന്നതിനുമായിട്ടുള്ള പദ്ധതിയാണ് തൂവൽ സ്പർശം. അക്രമത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സഹായം ലഭിക്കുന്നതിനായി കുടുംബശ്രീ വഴി തുടങ്ങിയ അഭയകേന്ദ്രമാണ് സ്നേഹിത.
അക്രമത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സഹായം ലഭിക്കുന്നതിനായി കുടുംബശ്രീ വഴി തുടങ്ങിയ അഭയകേന്ദ്രമാണ് സ്നേഹിത. കേരള പി എസ് സി ആവർത്തിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്ത 10 ചോദ്യങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ക്വിസ് അറ്റൻഡ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.